ഇന്നത്തെ ദിവസം ഫുൾ ഡേ കുക്കിങ്ങും അതുപോലെ തന്നെ പാക്കിങ്ങും യാത്രയും എല്ലാം ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ നാത്തുവിനും പിള്ളേരെല്ലാവരും ദേ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് വീഡിയോ ആണ് കേട്ടോ, എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എന്നിട്ട് ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി, പിന്നെ സ്നാക്സ് ബോക്സും എല്ലാം ഒക്കെ ഫില്ല് ചെയ്ത് ഗ്രേസിൻ്റെ അതേ സ്കൂളിലൊക്കെ പറഞ്ഞ് അയച്ച് ഫുഡൊക്കെ കൊടുത്ത്. പിന്നെ ഞാൻ ഇന്നലെ ബീഫ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാത്തുവിനും പിള്ളേരൊക്കെ ഇത് ചേട്ടൻ്റെ അടുത്തേക്ക് അബുദാബിക്ക് പോവാണ്. അപ്പോൾ അവർക്ക് ചേട്ടനും അനിയനും വേണ്ടി എൻ്റെ ഒരു വക ഒരു ബീഫ് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പാക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണേ. ബാക്കി കുറച്ച് ഐറ്റംസ് മമ്മി വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് പാക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചേക്കണത്. ഞാനിത് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു ദിവസം എപ്പോഴെങ്കിലും ഞാനത് ഷെയർ ചെയ്യട്ടെ. എന്തെങ്കിലും ഇങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നലെ തന്നെ ബീഫൊക്കെ മേടിച്ച് ഇന്നലെ തന്നെ ഉറങ്ങണേക്കാൻ മുമ്പെല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. കാരണം ഇന്ന് രാവിലെ തന്നെ നമുക്ക് പാക്ക് ചെയ്യണേക്കാൾ മുമ്പ് കൊണ്ടു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്തയക്കാറില്ല, എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ കൊടുത്തയക്കാറെന്നല്ലാണ്ട് ഉണ്ടാക്കി ആദ്യമായിട്ടാണ് കേട്ടോ കൊടുത്തയക്കണേ. അങ്ങനെ ഞാനും സ്റ്റീവും കൂടി എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ റെഡിയൊക്കെ ആയി, അവൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ ഞാൻ പഴം കൊടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോഗ് ഷെഡിൻ്റെ ചുറ്റും നടന്ന് നമ്മുടെ പട്ടീനെയും കോഴീനെയും എല്ലാവരെയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ഞാനവൻ്റെ ഭക്ഷണം കൊടുക്കാറുള്ളത്. അപ്പോൾ അവനിങ്ങനെ ഓരോന്നൊക്കെ പറയും, അങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും സ്റ്റീവും കൂടി പോവാണ്. അപ്പം മമ്മി അവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിനൊന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പാക്ക് നമുക്ക് കൊണ്ടു കൊടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ പോണത്. പക്ഷേ ലേറ്റായിപ്പോയിട്ടാ, സത്യം പറഞ്ഞാൽ ലേറ്റായിപ്പോയി. അവന് നീറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും അമ്മയുടെ കുക്കിംഗ് ഒരുവിധമൊക്കെ ആയി. അപ്പം ഞാൻ അമ്മയോട് ചെയ്തോളാൻ പറഞ്ഞു, എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഇനി കുറേ നേരം ലേറ്റ് ആവണ്ടല്ലോ. അപ്പോൾ മമ്മ അവിടെ ഏകദേശം അതൊക്കെ തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഓട്ടോയിൽ പോവാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു, മിടു വണ്ടി ഓടിക്കാൻ പഠിക്കുന്നൊക്കെ. ഓൾറെഡി എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ടു വീലറ് ഞാൻ മുമ്പേ ഓടിക്കാറുണ്ട്, പിന്നെ ഫോർ വീലറ് ഞാൻ ജസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ ആ ഓടിച്ച് തുടങ്ങി കഴിഞ്ഞ സമയമായപ്പോഴേക്കും ഞാൻ ഗ്രേസിനെ പ്രഗ്നൻ്റ് ആയി, പിന്നെ അതൊരു ടച്ച് വിട്ടു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് റെഡിയാക്കിയെടുക്കണം. അങ്ങനെ അത് ഞാൻ വീട്ടിലെത്തി. അപ്പം മമ്മി ഉണക്കമീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബോട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നോയമ്പാണ്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയില്ല, എങ്ങനെയുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോയമ്പ് എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പും ഇതൊക്കെ നോക്കി. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് രാവിലെ തന്നെ മമ്മി ചെയ്യണതൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണ് മമ്മി ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാനൊന്ന് ലേറ്റായി പോയതുകൊണ്ട് എല്ലാം കോളായി. ശരിക്കും ഇച്ചിരി ഇവിടെ നേരത്തെ ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ വന്നായിരുന്നെങ്കിൽ മമ്മി ചെയ്യണതൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ മമ്മി എപ്പോഴും ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഒന്നും നടന്നില്ല. അപ്പം ഞാൻ എല്ലാം ഒന്ന് ചൂടാറി എന്ന് റെഡിയായപ്പോൾ വേഗം വേഗം ദേ പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റീവിനെ ഡാഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീവ് ഉടനെ അവിടെ ഗുഡ് ബോയ് ആയിട്ട് അപ്പാപ്പൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേഗം വേഗം പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ട് പോവും. ജാസ്മിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്കും പോവും. അങ്ങനെയാണ് വിചാരിച്ചേക്കണേ. പിന്നെ വൈകുന്നേരം ആവുമ്പോൾ എയർപോർട്ടിൽ ഒരുമിച്ച് പോവാം എന്നാണ് കേട്ടോ പ്ലാനിങ് ഒക്കെ. അപ്പോൾ ദേ ഇനി പാക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും ഇങ്ങനെ നാട്ടിലേക്ക് വരാ പോവുക, അങ്ങോട്ട് പോവുക, പാക്ക് ചെയ്യുക, അതൊക്കെ ഒരു സത്യം പറഞ്ഞ രസമാണ്. ശരിക്കും എപ്പോഴും മമ്മിക്കൊക്കെ അത് എപ്പോഴും പ്രാക്ടീസാണ്. കാരണം ഡാഡി പുറത്തായിരുന്നപ്പോഴും ഇപ്പോൾ ഇവരാണെങ്കിലും
ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് മമ്മിക്ക് നല്ല ശീലമാണ്. പിന്നെ വെയിറ്റൊക്കെ നോക്കി എത്ര കിലോ ഉണ്ട്, അവർ പറഞ്ഞ വെയിറ്റിൽ നമ്മൾ ഒതുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും ഓട്ടോ വിളിച്ച് പോവാണ്. സ്റ്റീവന് ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഓട്ടോൻ്റെ ഇരിക്കുമ്പോൾ കാറ്റും കൂടി അടിക്കുന്ന സമയം നല്ല വെയിലാണ്. ഇപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട്, മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് അമ്മയ്ക്കും പൊരി വെയിലാണ്. അപ്പോൾ അമ്മേനൊക്കെ അവിടെ ഇറക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ചതേ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അത് കഴുകാണ്ടാണ് ഞാൻ പോയത്. എന്തായാലും തിരിച്ച് നമ്മൾ ഉച്ചയമ്മയ്ക്ക് എത്തും. പിന്നെ ഇതും കൂടെയൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാക്കിംഗ് പോലും കാണിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുകൊടുത്ത സാധനം കൂടി പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഇനിയും കൂടി ലേറ്റ് ആവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോയി. രാവിലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റിയില്ലായിരുന്നു. സന്നചാരനാണെങ്കിലും സന്നചാരൻ്റെ വർക്കിൽ സന്നചാരൻ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഓട്ടർഷി വിളിച്ച് പോണത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ദേ സ്റ്റീവാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അവനിങ്ങനെ തൂങ്ങി ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇതായി. ഞാൻ കൊണ്ട് കിടത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആശ നല്ല സൂപ്പർ ഉറക്കത്തിലായി. അപ്പം ഇനി ഞാൻ സമാധാനത്തിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യാം. വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ എൻ്റെ കുഞ്ഞു വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് തീർക്കാം. അവൻ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ സൂക്ഷിച്ച് കഴുകിയില്ലെങ്കിൽ ഇതെല്ലാം തീരുമാവും, പെട്ടെന്ന് എഴുന്നേൽക്കും. അപ്പോൾ അങ്ങനെ ദേ തുണികൾ രാവിലെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അഴയമേന്ന് എടുത്തിട്ട് നമ്മുടെ ഉണക്കാമെന്നുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി വെയിലാണ്. വെയിലുള്ള സമയത്ത് ഭയങ്കര സന്തോഷമാണ്, കാരണം തുണികളൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോ. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. ജാസ്മിനും പിള്ളേരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സന്നജാനും സ്റ്റീവും കൂടി കൊടയിൽ പോകുന്നുണ്ട്. എന്നെ കൂടി കേട്ടാമോ കൊടയിൽ കുറച്ച് സ്ഥലം. സ്റ്റീവ് ഇത്ര നേരം അടിപൊളി ഉറക്കത്തിലായിരുന്നു. ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തി. പിന്നെ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിരുന്നു. അപ്പോൾ ഒന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് റാപ്പ് ചെയ്ത് ഒന്ന് റെഡി ആക്കി എടുക്കാനട്ടാ. പിള്ളേരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ജാസ്മിൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ ഞാനും സന്നജാനും അവിടെ അതേ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രസമാണ് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തിരിക്കി ഇങ്ങോട്ട് തിരിക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ അതേ നമ്മുടെ പരിപാടികളൊക്കെ അതേ നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിരുന്ന് അച്ചയും ബഹളവും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ വണ്ടിയിലേക്ക് നമ്മുടെ പെട്ടികളെല്ലാം കയറ്റി. അപ്പോൾ അവിടെ അതേ അവിടെ ചായയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുഴിച്ചു അതേ പ്രാർത്ഥിച്ച് പയ്യെ അതേ ഇറങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. എന്നാലും അവർക്ക് അവിടെ അപ്പേനെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് പിള്ളേർക്കാണെങ്കിലും ഭയങ്കര അത് വേറൊരു സന്തോഷം കൂടിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഞാനും സ്റ്റീവും സന്നജാരനും ജാസ്മിനും പിള്ളേരും ഒക്കെ കൂടി ഇതേ പോവാണ്. ഞങ്ങളിതേ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തെത്തി. മമ്മിയും മാനും ഡാഡിയൊന്നും വന്നില്ലായിരുന്നു. പിന്നെ അതുമല്ല ഗ്രേസ് സ്കൂളിൽ നിന്ന് വരേണ്ട ടൈമും ആയി. അപ്പോൾ ഗ്രേസിനെ ഡാഡി എടുക്കും, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ഇവരെ നമ്മുടെ ഇവിടെ എത്തിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് ഗ്രേസിനെ എടുത്തിട്ടാണ് പോകണത്. അപ്പം അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പോണ സമയത്ത് നല്ല ഇടിയുള്ള പാട്ടൊക്കെ വെച്ചാൽ സ്റ്റീവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സ്ലോ മോഷനുള്ളതും അങ്ങനെ ടൈപ്പ് പാട്ടുകളൊക്കെ എന്ന് വെച്ചാൽ ആൾക്ക് വലിയ ഉഷാറില്ലേ. ആൾക്ക് വല്ല ഇങ്ങനെ സ്റ്റീവിന് വല്ല ഇടിയുള്ള പാട്ടൊക്കെ വയ്ക്കണം. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി കൈയൊക്കെ അടിച്ചിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ദേ നമ്മൾ ഇവിടെ എത്തി. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. അവർ വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി വരണം. യാത്ര പറയുക, യാത്ര ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. എപ്പോഴും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾക്കത് ഇപ്പോഴും ശീലമായിക്കൊണ്ട് ശീലമായി സത്യത്തിൽ. അപ്പോൾ അങ്ങനെ ജാസ്മിനും പിള്ളേരും യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ.
പിന്നെ നിങ്ങളിതുവരെ നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യേണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങളൊക്കെ കാണാനും എൻ്റെ ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുണ്ട്. കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെതേ അവർ കയറി പോയി, എൻ്റെ ഉള്ളിൽ കയറി കോളൊക്കെ വന്നു. ഞങ്ങളിതേ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് സനചേട്ടൻ ദോശമാവ് മേടിച്ചു. ദോശമാവ് ഇപ്പോൾ ഇരിപ്പില്ലായിരുന്നു, നാളെ സ്കൂളില്ലാത്ത ദിവസമല്ല, അപ്പോൾ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് ഞങ്ങളിത് തിരിച്ചെത്തി. ഗ്രേസ് കൂട്ടി അപ്പേനെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു. പിന്നെ ഞങ്ങളിനി കുറച്ച് ചായ കുടിച്ചിട്ട് അപ്പം തന്നെ പോകാനുള്ള പരിപാടിയാണ്. സ്റ്റീവ് ഇതേ അപ്പാപ്പൻ്റെ അടുത്ത് ഓടിക്കയറി അപ്പാപ്പൻ്റെ അടുത്ത് ഇതേ ഇരിക്കുന്നുണ്ട്. സ്റ്റീവ് ഇവിടെ എത്തിയ വേഗം അപ്പാപ്പൻ്റെ മേത്ത് കയറി അവിടെ സീറ്റ് പിടിക്കും. ഇന്നലെ ഉണ്ടാക്കിയാന്നോട്ടാ, സൂപ്പർ ആയിരുന്നു. ഒരു പ്രോട്ടും ഇല്ല, അത് എവിടെ ഉണ്ട് പീസ്. അപ്പം ഇനി ഗ്രേസിൻ്റെ സ്പെഷ്യൽ ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.